നമസ്തെ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം ധ്യാനാത്മകമായ ഒരു മനസ്സിന് 1000 കാതം അകലെയുള്ള ഒരു മനുഷ്യനെ വരെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ധ്യാനാത്മകമായ ഒരു മനസ്സിന് 1000 കാതം അകലെയുള്ള ഒരു മനുഷ്യനെ വരെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ധ്യാനാത്മകമായ മനസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം അലിഞ്ഞ് മുഴുകിയിരിക്കുന്ന ഒരു അസ്വസ്ഥതയില്ലാത്ത, വളരെയധികം ഒരു താല്പര്യമുള്ള, ഒന്നിനോടും ഒരു വിമ്മിഷ്ടമോ ഒരു അതാല്പര്യമോ ഇല്ലാതെ വളരെയധികം ഒരു അടുപ്പം കാണിക്കുന്ന മനസ്സ്. അപ്പോൾ ഒരു താല്പര്യജനകമായ ഒരു പ്രതീതിയാണ് ധ്യാനാത്മകമായ ഒരു മനസ്സിനുണ്ടാകുന്നത്. അത്തരം മനസ്സിന് 1000 കാതം അകലെയുള്ള ഒരു മനുഷ്യനെ വരെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മൾ എവിടെയും പോകേണ്ടതില്ല. നമ്മൾ ധ്യാനത്തിൽ മുഴുകി ശരിയായ രീതിയിൽ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ അതറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ, നമുക്ക് ധ്യാനിക്കാൻ ഇഷ്ടമാണെങ്കിൽ, നമുക്ക് അറിയാം നമ്മളെത്രമാത്രം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ആന്തരികമായ ശ്രദ്ധയിലേക്ക്, ആ ഒരു ശ്രദ്ധയിൽ മുഴുകുമ്പോൾ നമുക്ക് സർവ ഈ പ്രപഞ്ചത്തിലെ സർവഭാഗങ്ങളും സർവ ഇടങ്ങളും ശരിയായി, വളരെ ഭംഗിയായി, സുന്ദരമായി നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ശീലം നമ്മളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആ ശീലം നമ്മുടെ നിരന്തരം നമ്മളതിന് വേണ്ടി ശ്രമിക്കുകയും നിരന്തരം നമ്മുടെ ഒരു ശീലമാക്കി മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതചര്യകൾ, ജീവിതചിട്ടകൾ പാലിക്കുന്നത് പോലെ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുകയും കുളിക്കുകയും പല്ല് തേക്കുകയും ബാത്റൂമിൽ പോവുകയും നമ്മുടെ നിത്യേനയുള്ള ദിനചര്യകൾ അനുഷ്ഠിക്കുന്നത് പോലെ തന്നെ, നമ്മുടെ ഈ ഒരു ധ്യാനവും നമുക്ക് വളരെയധികം അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിലുള്ള ശ്വാസോച്ഛ്വാസം വളരെയധികം ഫ്രഷായി മാറുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള പൊട്ടിപ്പെട്ടലങ്ങളോ മാലിന്യങ്ങളോ ഇതിൽ നിന്ന് മുക്തനാവാൻ കൂടെ സാധിക്കും. നമുക്ക് ശരിയായി ചിന്തിക്കാനും വളരെയധികം സമാധാനപൂർണമായി പ്രവർത്തിക്കാനും സാധിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ, ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല തരത്തിലുള്ള വിചാരങ്ങളും വികാരങ്ങളും എല്ലാം നമുക്കുണ്ടെങ്കിൽ പോലും, ഇവിടെയെല്ലാം ശരിയായ രീതിയിൽ, ശരിയായ ആക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്യാവശ്യം വ്യായാമവും യോഗയും ധ്യാനവും ഒക്കെ ഇതൊക്കെ ചെയ്തിരിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതചര്യയാക്കി നമ്മൾ കൊണ്ടുപോകണം. നമ്മൾ ഭക്ഷണം കഴിക്കുകയും അതുപോലെ ഇത്തരം പ്രവൃത്തികളെല്ലാം, ഒരു ദിവസത്തിൽ നമ്മൾ സർവ പ്രവൃത്തികളും നമ്മുടേതായ പ്രവൃത്തികളെല്ലാം അനുഷ്ഠിക്കുന്നത് പോലെ തന്നെ, ഇതും കൂടെ, ഇത്തരം പ്രവൃത്തികൾ കൂടെ നമ്മുടെ ജീവിതത്തിലെ ഒരു ശീലമാക്കിയും നമ്മുടെ ജീവിതത്തിലെ വളരെയധികം അത്യാവശ്യമുള്ള ഒരു വിഷയമാക്കി നമ്മുടെ കൂടെ കൊണ്ടുപോകുകയും വേണം എന്നുള്ളതാണ്. അത്തരത്തിൽ ഇത്തരം പ്രവൃത്തികളെല്ലാം നമ്മുടെ ഒരു ശീലമാക്കി നമ്മൾ കൊണ്ടുപോകുമ്പോൾ, നമുക്ക് നമ്മൾ വളരെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ നമ്മൾ ആ ഒരു ശ്വാസോച്ഛ്വാസത്തിൽ നമുക്ക് ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ, വളരെയധികം താല്പര്യത്തോടുകൂടി നമുക്ക് അവിടെ ഒത്തിരി നേരം ആ ഒരു തുടർന്ന് നമുക്ക് മുന്നോട്ട് ഇരുന്ന് പോകാൻ സാധിക്കുന്നു. ഒരു ദീർഘസമയം, ഒരു യാത്ര പോലെ, നമ്മുടെ ഒരു ദീർഘദൂര, ഒരു ദീർഘസഞ്ചാരം, അതല്ലെങ്കിൽ ദീർഘദൂര യാത്ര ചെയ്യുന്നത് പോലെ, നമുക്ക് തുടർന്ന് ഒരിടത്തിരുന്നു കൊണ്ട് തന്നെ വളരെ ശുദ്ധവായു ലഭിക്കുന്ന ഒരിടത്തിരുന്നു കൊണ്ട് നല്ല, വളരെയധികം ഒത്തിരി ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കയറ്റാനും, അതുപോലെ
നമ്മൾ ഒത്തിരി റീഫ്രഷ് ആവാനും നമുക്ക് ഈ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് സാധിക്കുന്നു. അതേസമയം നമുക്ക് ഈ സർവപ്രപഞ്ചങ്ങളെയും സർവദിക്കിലേക്കും എല്ലാം നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എങ്ങോട്ടും പോകാതെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരിടത്ത് ഇരുന്ന് ഉറച്ചു ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ ധ്യാനത്തിലൂടെ, ധ്യാനത്തിൽ നമ്മൾ ഉറച്ച് ഇരിക്കുമ്പോൾ നമുക്ക് സർവ്വയിടങ്ങളെയും നമുക്ക് വളരെ കൃത്യമായി കാണാനും കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മുടെ നിത്യനെ, നമ്മുടെ ചര്യകൾ, നിത്യേന നമ്മൾ എന്തൊക്കെ നമ്മുടെ ജീവിതചര്യകളിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ, അത്യാവശ്യം ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഷയം തന്നെയാണ് ഈ ഒരു ശീലവും എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ഈ ഒരു രീതികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. മറ്റുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ദിനചര്യകളെ പോലെ മറ്റുള്ള വിഷയങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു വിഷയവും നമ്മുടെ ശീലമാക്കിയും നമ്മുടെ ദിനചര്യയാക്കിയും നമ്മൾ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മുടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.